ഒരു സൈക്ലിക് റിംഗ് ഫോം ചെയ്യുക, അത്തരത്തിലുള്ള സിലിക്കേറ്റ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിംഗ് സിലിക്കേറ്റ്സ് ഓർ സൈക്ലിക് സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ അതിന്റെ ജനറൽ ഫോർമുല, എത്ര സിലിക്കൺ ആറ്റം എത്ര കാർബണാറ്റം ഉണ്ടാവും. നമുക്ക് കാണാം, സിലിക്കൺ എസ് ഐ ഒ എഴുതുകയാണെങ്കിൽ റിംഗ് സിലിക്കേറ്റ്സിനെ സംബന്ധിച്ച് ഒരു സിലിക്കണും മൂന്ന് ഓക്സിജൻ ആറ്റവും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ചാർജ് എന്തായിരിക്കും വരിക? സിലിക്കൺ പ്ലസ് ഫോർ, ഇത് പ്ലസ് മൈനസ് സിക്സ്, മൈനസ് ടു അല്ലേ, ഇതല്ലേ ചാർജ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പോളിമറിക് ഫോം ആണ് ഇതിന്റെ എൻ. അപ്പൊ ഇവിടെ രണ്ട് ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ട്, ഇതാണ് സൈക്ലിക് സിലിക്കേറ്റ്സ് വരിക. നമുക്കപ്പം ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്ക് ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം, അതാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാല് ഒരു ഇങ്ങനെ വരയ്ക്കാം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ആ കുഴപ്പമുണ്ടോ. ഞാനിങ്ങനെ സൈക്ലിക് സിലിക്കേറ്റ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആറ് വട്ടമുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ തമ്മിൽ യോജിപ്പിച്ചു, ഈ ആറ് വട്ടങ്ങൾ നമ്മൾ യോജിപ്പിച്ചു. എന്നിട്ട് ഓരോന്നിൻ്റെയും നടുക്ക് ഓരോ വട്ടമിട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്തത് നോക്കൂ, ഇങ്ങനെ 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 ഇങ്ങനെ. അടുത്തെന്താ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഇതിനകത്ത് ഇപ്പൊ ഓപ്ഷൻ ആയി, ഇത് നമുക്ക് സിലിക്കണ്ണേ വരയ്ക്കണം അല്ലേ. ഇതാണ് സൈക്ലിക് സിലിക്കേറ്റ്സ്. അപ്പം ഇത്തരത്തിലുള്ള സിലിക്കേറ്റ്സ് ആണ് ടു ഓക്സിജൻ ആറ്റം ഷെയർ പെർ ടെട്രാഹെഡ്ര. ഒരു ടെട്രാഹെഡ്രൽ രണ്ട് ഓക്സിജൻ നോക്കൂ, ഈ ഒരു ടെട്രാഹെഡ്രൽ ജ്യോമെട്രിയില് ഈ ഓക്സിജൻ ഈ ഓക്സിജൻ ഷെയർ ചെയ്തു. അപ്പൊ ഒരെണ്ണത്തിന്റെ ചാർജ് എന്തായിരിക്കും? ഇത് കോമ്പൗണ്ട് ഈ രണ്ട് ചാർജ് ടു മൈനസ്, അതാണ് ടു മൈനസ് സിംഗിൾ യൂണിറ്റ്. അങ്ങനത്തെ ഒരു ആറ് സിലിക്കൺ ആറ്റംസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സൈക്ലിക് സ്ട്രക്ചറാണ് നമ്മളിവിടെ വരച്ച സ്ട്രക്ചർ. ഇതാണ് സൈക്ലിക് സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് വാളറ്റ്നൈറ്റ് ആൻഡ് ബെനിറ്റോയിറ്റ്. ബെനിറ്റോയിറ്റ് ഇതാണ് സൈക്ലിക് സിലിക്കേറ്റ്സിന് എക്സാമ്പിൾ. വാളറ്റ്നൈറ്റിന്റെ ഫോർമുല കാൽഷ്യം ത്രീ എസ് ഐ ത്രീ ഒ ഫോർ എന്നാണ്. ബെനിറ്റോയിലിന്റെ ഫോർമുല എന്റെ ഫോർമുല ബേരിയം ടൈറ്റാനിയം എസ് ഐ ത്രീ ഓ നയൻ എന്നാണ്. സോ ഇതാണ് സോറി ഓ ഫോർ ഓ നയൻ ഓ നയൻ എന്നാണ്. ഇതാണ് ഈ സൈക്ലിക് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ചെയിൻ സിലിക്കേറ്റ്സ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ്? ചെയിൻ സിലിക്കേറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ചെയിൻ സിലിക്കേറ്റ്സ് നമ്മൾ കണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് ചെയിൻ സിലിക്കേറ്റ് വരിക? അടുത്ത ക്ലാസ് ചെയിൻ സിലിക്കേറ്റ്സ് ആണ്. എന്താണ് എങ്ങനെയാണ് ഈ ചെയിൻ സിലിക്കേറ്റ്സ് വരിക? നമ്മൾ കണ്ടു ഒരു ചെയിൻ വരച്ചാൽ മതി, വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്സിജൻ ഇവിടെ കൊടുക്കുക, അടുത്ത ഇവിടെ കൊടുക്കുക, അടുത്ത ഇവിടെ കൊടുക്കുക, അടുത്ത ഇവിടെ കൊടുക്കുക. എന്തുപോലെ തന്നെയാണ് ചെയിൻ സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൈറോ വരച്ചില്ലേ അതുപോലെ തന്നെ അല്ലേ. പൈറോ നമ്മൾ നേരിട്ട് വരച്ച രണ്ട് യൂണിറ്റ് മാത്രം കുടിച്ചോളൂ. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? നമുക്ക് നിങ്ങൾ ചെയിൻ കണ്ടോ, ദിസ് ഇസ് കോൾഡ് വാട്ട് ചെയിൻ സിലിക്കേറ്റ്സ്. ഓക്കെ, ഇങ്ങനത്തുള്ള സിലിക്കേറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ സിലിക്കേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഹിയർ ഓൾസോ എച്ച് ടു ഓക്സിജൻ ആറ്റം ഈസ് ചെയിൻ. അപ്പൊ രണ്ട് ടൈപ്പിലുള്ള ചെയിൻ സിലിക്കേറ്റ്സ് ഉണ്ട്. നമുക്ക് ചെയിൻ സിലിക്കേറ്റ് രണ്ടാക്കാം. ഏതൊക്കെയാണ് സിലിക്കേറ്റ്സ് എന്ന് നമ്മൾ ചെയിൻ സിലിക്കേറ്റ് നമുക്ക് രണ്ടാക്കി നമുക്ക് തന്നിരിക്കാം. ഫസ്റ്റ് വൺ സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ്, സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ്. അതർ വൺ ഈസ് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ്. ഓക്കെ, സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സും ഡബിൾ ചെയിൻ സിലിക്കേറ്റും, ദീസ് ടു ആർ സിലിക്കേറ്റ്സ് ചെയിൻ സിലിക്കേറ്റ് കാറ്റഗറി.
അപ്പം അതിനകത്തുള്ള സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് സ്പൊഡുമൻ ആൻഡ് ഡയോക്സൈഡ്. സ്പൊഡുമൻ ഇതൊക്കെ ജാമിന്റെ എക്സാം ഒക്കെ ചോദിക്കും. സ്പൊഡുമൻ ഏത് ടൈപ്പിലുള്ള സിലിക്കേറ്റ്സ് ആണ്? ചെയിൻ സിലിക്കേറ്റ്സ്. സ്പൊഡുമൻ ഈസ് എ ചെയിൻ സിലിക്കേറ്റ്സ്. അപ്പൊ നമ്മളിവിടെ കണ്ടല്ലോ സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ്. നമുക്ക് സിലിക്കേറ്റിനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ് ആൻഡ് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ്. ഈ ചെയിൻ സിലിക്കേറ്റ്സിൽ വരുന്ന ഒന്നാണ് നമ്മൾ പറയുന്നത് സ്പെഡുമൻ എന്ന് പറയുന്നത്. സ്പെഡുമനിനകത്ത് വരുന്നതാണ് ലിത്തിയം, അലൂമിനിയം, SiO3 twice. ഇതാണ് സ്പെഡുമൻ. ഇതാണ് സിംഗിൾ ചെയിൻ വരുന്ന എക്സാമ്പിൾ. മറ്റൊന്നാണ് ഡയോക്സൈഡ്. അതുപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം, SiO3 twice. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് ആണ്. എന്താണ് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇത് സിംഗിൾ ചെയിൻ ആണേ. ഡബിൾ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേ പോക്ക് വേറൊരു ചെയിൻ താഴെ ഉണ്ടാവും. സംഭവം ഇത് തന്നെ, സാധനം ഇത് തന്നെ, ഇതേപോലെ ഒരു ചെയിൻ നമുക്ക് എവിടെയും കാണാം, താഴെയും കാണാം. അപ്പൊ ഡബിൾ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, ഡബിൾ ചെയിൻ ഇതുപോലെ തന്നെ ഇവിടെ 1, 2, 3 വരയ്ക്കുമ്പോൾ ഈ വരച്ച ഓപ്ഷന് നേരത്തെ തന്നെ നമ്മൾ വരയ്ക്കാം. അപ്പൊ നമുക്ക് പിക്ചർ സിമ്പിൾ ആയിരിക്കും, വരയ്ക്കാൻ വലിയ പ്രയാസമൊന്നും വേണ്ട. ഇവിടെ ഇപ്പം എവിടേക്കുള്ളത്? ഇവിടെ ഓൾറെഡി മുകളിലേക്ക്. അപ്പൊ ഇതിനകത്ത് മുകളിലേക്ക് ആക്കുക, ഇവിടെ സോറി ഇവിടെ താഴേക്ക് ആക്കുക, ഇവിടെ ഓൾറെഡി മുകളിലേക്ക് ഇവിടെ ഉണ്ട്. ഇയാളായിരിക്കും ഷെയർ ചെയ്യുക, അടുത്തത് താഴേക്ക്, അടുത്തത് മുകളിലേക്ക് ആളുകൾ ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഇതിനകത്ത് വരയ്ക്കുക ഇങ്ങനെ. കണ്ടോ, ശ്രദ്ധിച്ചോ, മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, വെരി സിമ്പിളാണ്. ഇനി ഇതിനകത്ത് നമ്മൾ സിലിക്കൺ ആറ്റത്തിനെ ചേർത്ത് കൊടുക്കണം. സിലിക്കൺ ആറ്റത്തിനെ എങ്ങനെ ചേർക്കുക? ദാ ഇങ്ങനെ, ഇതാണ് സിലിക്കൺ. ഓക്കെ, is it clear? Okay, കണ്ടോ, this is called double chain silicates. ഇവിടെ നമുക്ക് അടുത്ത ഫോമിനെ വരയ്ക്കാം കേട്ടോ. അവിടെ നമുക്ക് അടുത്തത് വരയ്ക്കാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ഭംഗിയായിട്ട് തോന്നും. അടുത്തൊരു സിലിക്കേറ്റ്സ് നമ്മൾ വരച്ച് ഇവിടെ താഴേക്കാരും, ഇവിടെ മുകളിലേക്ക്, ഇവിടെ എവിടേക്ക് വരും, ഇവിടെ താഴെ മുകളിലേക്കാണ്, ഇവിടെ ഭംഗിയായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ലെയറിനെയാണ് നമ്മൾ ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് വാട്ട്? ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ്. ഇതിലുള്ള ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സിനെ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. മെയിൻ ആയിട്ട് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് തെർമോലൈറ്റ്, ആസ്ബറ്റോസ്. നമ്മുടെ ആസ്ബറ്റോസ് ഒക്കെ എന്താണ്? ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് ആണ്. ഓക്കെ, ആസ്ബറ്റോസ് ഒക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വാക്കായിരിക്കും. തെർമോലൈറ്റ്, നമ്മുടെ ആസ്ബറ്റോസ് ഷീറ്റ് എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ പരസ്യത്തിനകത്തൊക്കെ? അപ്പൊ ആ ഷീറ്റുകളൊക്കെ ഇത് സിലിക്കേറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? മറ്റൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുന്നില്ലേ, തേങ്ങ അത് പൊട്ടിക്കുന്ന ഷീറ്റില്ലേ, അതെ. അപ്പൊ തെർമോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ca2Mg5SiO11 2H2O, സോറി OH2. അപ്പൊ ഇതാണ് തെർമോലൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ആണ് ഡബിൾ ചെയിൻ ആണ് ആസ്ബറ്റോസ്. ഓക്കെ, ഇത്രയുമാണ് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന സിലിക്കേറ്റ്സ് ആണ് ഷീറ്റ് സിലിക്കേറ്റ്സ്. ഷീറ്റ് സിലിക്കേറ്റ്സ് നമ്മൾ പൈലോ സിലിക്കേറ്റ്സ് എന്നും പറയും. ഷീറ്റ് സിലിക്കേറ്റ്സ് ഓർ പൈലോ സിലിക്കേറ്റ്സ് നമ്മൾ അടുത്തായിട്ട് പറയുകയാണ്. ഷീറ്റ് സിലിക്കേറ്റ്സ് ഓർ പൈലോ സിലിക്കേറ്റ്സ് ഓർ പൈലോ സിലിക്കേറ്റ്സ് ഷീറ്റ് സിലിക്കേറ്റ്സ് ഓർ പൈലോ സിലിക്കേറ്റ്സ് So these are formed by sharing of 3 oxygen atoms. ഇതുവരെ 2 oxygen atoms കേസ് ആണ്. ഇവിടെ 3 oxygen atoms ഷെയർ ചെയ്തിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഷീറ്റ് നമുക്ക് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ 2-dimensional ഷീറ്റ് ഫോം ചെയ്യും. 3 oxygen of the tetrahedra are being shared. So there is 1 unit negative charge. അപ്പൊ അതിനകത്ത് എന്ത് ഉണ്ടാവുള്ളൂ? 3 oxygen ഷെയർ ചെയ്യുന്നുണ്ട്, ഒരൊറ്റ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുള്ളൂ ടെട്രാഹെഡ്രയിൽ. ഈ നെഗറ്റീവ് ചാർജിനെ ക്യാറ്റൺ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? അതിനൊരു ക്യാറ്റൺ അവിടെ വന്ന് ട്രാക്ക് ചെയ്യും. അപ്പൊ അതിന്റെ ക്യാവിറ്റിയിൽ ക്യാറ്റയോണിനെ അതിനെ ട്രാപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് മൈക്ക. നമ്മുടെ ടേബിൾ മേലെ കൊട്ടിക്കുന്ന ആ ഭീതി കണ്ടിട്ടില്ലേ, ടേബിൾ മേലെ ഷീറ്റ്, അത് ഷീറ്റ് സിലിക്കേറ്റ്സ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് മൈക്ക, ക്ലേ, ടാൽക്ക്. ടാൽക്കും പൗഡർ ഇല്ലേ, ടാൽക്ക്, മസ്കോവൈറ്റ്, ഇതൊക്കെ എന്താണ് ഷീറ്റ് സിലിക്ക എന്നുള്ള സാധനത്തിന്റെ എക്സാമ്പിളാണ്. നമുക്ക് നോക്കാം ആ ഷീറ്റ് സിലിക്ക നമുക്ക് നോക്കി നോക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ മുമ്പ് കണ്ടില്ല, നമ്മൾ മുമ്പ് വരച്ചതിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ്. അത് വീണ്ടും ലെയർ തിരിയാം. അതാണ് 3 dimensions. 3 oxygen atoms പറയുന്നതും ഷെയർ ചെയ്യും.
അപ്പോൾ നമുക്ക് മുൻപ് വരച്ച അതേ പിക്ചർ അതിനകത്ത് കുറച്ചുകൂടി ഒന്ന് ഒരു ഒരു ലെയർ കൂടി താഴെ കാണിക്കാത്തേ ഉള്ളൂ. അപ്പൊ ആ ഒരു ലെയർ കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ എന്താ നമ്മൾ കാണാൻ പറ്റുന്നത്? നമുക്ക് ഓക്കെ അപ്പൊ ഈ ഒരു കേസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇല്ലാതെ എത്ര ഓപ്ഷൻ ആണെങ്കിലും ഷെയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയോ കേട്ടോ. അടുത്തൊരു യൂണിറ്റ് കൂടി കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. നോക്ക് ഇവിടെ നമ്മൾ എത്ര യൂണിറ്റ് നമുക്ക് ഷെയർ ചെയ്യുന്നത് നോക്കി. ഈ ഒരു ടെട്രാങ്കിൾ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ഓക്സിജൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഈ ഓക്സിജൻ ഷെയർ ചെയ്യുന്നുണ്ട്, മൂന്ന് ഓക്സിജൻ ഷെയർ ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള പിന്നെ സിലിക്കേറ്റ്സുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ശരിക്കും പറഞ്ഞാല് ഷീറ്റ് സിലിക്കേറ്റ്സ് നമ്മൾ വിളിക്കുന്നത്. ലാസ്റ്റ് വെറൈറ്റി ആണ് ത്രീ ഡയമെൻഷണൽ സിലിക്കേറ്റ്സ്. നമുക്കറിയാം ഓൾ ദ ഫോർ കോർണേഴ്സ് ഓഫ് ദിസ് ടെട്രാങ്കിൾ ആർ ഷെയർഡ്. നാല് കോർണറുകളും ടെട്രാങ്കിളിന്റെ നാല് ഓക്സിജൻ കോർണറുകളും ഷെയർ ചെയ്യുന്ന സിലിക്കേറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രീ ഡയമെൻഷണൽ സിലിക്കേറ്റ്സ് എന്ന് വിളിക്കുന്ന എക്സാമ്പിൾ ആണ് ക്വാഡ്സ്, ട്രൈഡിമൈൻസ് എക്സെട്ര. ക്വാഡ്സ്, ട്രൈഡൈമൈറ്റ് ഒക്കെ ഇതിന് വരുന്ന എക്സാമ്പിളുകൾ. ഓക്കെ ഇത്രയുമാണ് സിലിക്കേറ്റ്സ് പറയുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ സിലിക്കേറ്റ്സ് എന്നുള്ള ഭാഗം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.